നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മോദിക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനായി എന്ന് പുടിൻ പറഞ്ഞു. മൂന്നാം തവണയും അധികാരത്തിൽ എത്തിയതിന് പ്രശംസ അറിയിക്കുകയുണ്ടായി. തന്റെ മൂന്നാം സർക്കാർ പരിഷ്കരണ നടപടികൾക്ക് ഊന്നൽ നൽകുമെന്ന് നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനെ അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ കൂടി എടുത്തിരിക്കുകയാണ്. അതായത് റഷ്യൻ സേനയുടെ കൂടെയുള്ള എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചയക്കാൻ ധാരണയായി. നരേന്ദ്രമോദിയുടെ നിർദ്ദേശം വ്ളാഡിമിർ പുടിൻ അംഗീകരിച്ചു. ഇന്ത്യയിൽ നിന്ന് സേനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തത് വൻ വിവാദത്തിലേക്ക് നയിച്ചിരുന്നു. നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനം തുടരുകയാണ്. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന് മോസ്കോയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേതൃത്വം നൽകുന്ന ഉച്ചകോടിക്ക് ശേഷം സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നിഗമനം. മാത്രമല്ല മോദിക്കും പുടിനും ഇടയിൽ ഒരു മണിക്കൂർ പ്രത്യേക ചർച്ച ഇന്നുണ്ടാകും. ഇന്നലെ മോസ്കോവിലെത്തിയ മോദിക്ക് പ്രസിഡന്റ് പുടിൻ അത്താഴ വിരുന്ന് നൽകിയിരുന്നു. റഷ്യയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ മോദിക്കിന് സമ്മാനിക്കും. 2019 ഈ ബഹുമതി പ്രഖ്യാപിച്ചത്. മോസ്കോവിലെ ഇന്ത്യൻ സമൂഹത്തെയും മോദി ഇന്ന് കാണും. വൈകിട്ട് ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ എത്തുന്ന മോദിക്ക് ഓസ്ട്രിയൻ ചാൻസലർ കോൾ നെഹാമർ അത്താഴ വിരുന്ന് നൽകും. അതേസമയം മറ്റൊരു ചരിത്ര നിമിഷം കൂടി ഉണ്ടാകാൻ നിമിഷങ്ങൾ മാത്രം. 41 വർഷങ്ങൾക്ക് ശേഷം ചരിത്രം കുറിക്കാനൊരുങ്ങി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ഓസ്ട്രിയ സന്ദർശനമാണ് ചരിത്രമാകാൻ പോകുന്നത്. അതായത് 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയയിലേക്ക് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് തുടക്കമായതോടെ റഷ്യയിലെത്തിയ അദ്ദേഹം ഇനി ഇവിടെ നിന്ന് ഓസ്ട്രിയയ്ക്കായിരിക്കും പോവുക. ഇരു രാഷ്ട്രങ്ങളിലെയും മുതിർന്ന നേതാക്കൾ പറയുന്നത് പ്രകാരം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഏറെ പ്രധാനവും സഹായകരവുമാകും. 8-9 തീയതികളായാണ് റഷ്യൻ സന്ദർശനം. 22-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ്. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുന്നത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായുള്ള നിർണായകമായ സന്ദർശനമാണ് ഇതെന്നാണ്. വിപുലമായ ഒരുക്കങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.